തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ വാർത്താ സമ്മേളനം ഇന്ന് വൈകുന്നേരം 3 മണിക്കാണ്. സ്വപ്നയെ ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിക്കുന്ന ഷാജ് കിരണുമായുള്ള സംഭാഷണത്തിന്റെ ശബ്ദരേഖയായിരിക്കും അവർ പുറത്തുവിടുക. വിവരങ്ങളുമായി നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്നലെ സ്വപ്ന സുരേഷ് മാധ്യമങ്ങളെ കണ്ട് ഷാജ് കിരണുമായുള്ള ഈ പാലക്കാട് എച്ച് ആർ ഡി എസിൽ വെച്ച് നടത്തിയ ശബ്ദ സന്ദേശത്തിൻ്റെ അതിൻ്റെ ക്ലിപ്പ് ഇന്ന് പുറത്തുവിടുമെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഷാജ് കിരണിനും മുഖ്യമന്ത്രിക്കുമെതിരെ സ്വപ്ന സുരേഷ് ഉന്നയിച്ചിരുന്നത്. ഒരു സർക്കാരിന് വേണ്ടി ഒരു വിലപേശൽ നടത്താൻ വേണ്ടിയാണ് ഷാജ് കിരൺ പാലക്കാട് എത്തിയതെന്നും തന്നോട് ഈ 164 സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിച്ചില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഷാജ് കിരൺ പറഞ്ഞു എന്നതടക്കമുള്ള വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് സ്വപ്ന സുരേഷ് ഉന്നയിച്ചിരുന്നത്. മുഖ്യമന്ത്രിയുടെ ദൂതനായാണ് ഷാജ് കിരൺ ഇവിടെ എത്തിയതെന്നും അതേ തുടർന്ന് തന്നോട് ഇത് ഈ 164 സ്റ്റേറ്റ്മെൻറ്റ് രഹസ്യമൊഴി പിൻവലിക്കാൻ വേണ്ടിയുള്ള വലിയ തരത്തിലുള്ള സമ്മർദ്ദം തൻ്റെ മേൽ ഉണ്ടായി എന്നും സ്വപ്ന സുരേഷ് പറയുകയുണ്ടായി. ഇത് പൂർണ്ണമായി നിഷേധിക്കുകയായിരുന്നു ഷാജ് കിരൺ. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പമുള്ള മുഖ്യമന്ത്രിയുടെ നാവായി പ്രവർത്തിക്കുന്ന നികേഷ് കുമാറിനെ നേരിൽ കാണണമെന്നും നികേഷിന് മൊബൈൽ ഫോൺ കൈമാറണമെന്നും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സ്വപ്ന സുരേഷ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം തന്നെ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഈ മുഴുവൻ കാര്യങ്ങളും മാധ്യമപ്രവർത്തകർക്കും ലോകത്തിനും വ്യക്തമാകും. അത് ഈ ഓഡിയോ താൻ പുറത്തുവിടാനിരിക്കുന്ന ഓഡിയോ വരുന്നതോടുകൂടി ഇക്കാര്യങ്ങളിൽ വ്യക്തത ലഭിക്കും എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. അഭിഭാഷകനോ താനോ ആയിരിക്കും ഓഡിയോ പുറത്തുവിടുക എന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് അഭിഭാഷകനെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി സ്വപ്ന സുരേഷ് തന്നെ ഇപ്പോൾ ഞാനുള്ള എച്ച് ആർ ഡി എസിൽ വെച്ച് വാർത്താ സമ്മേളനം വിളിച്ച് ഈ വാർത്താ സമ്മേളനത്തിൽ ഓഡിയോ പുറത്തുവിടുമെന്നുള്ളതാണ്. ഈ 164 സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാം, മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും മുൻമന്ത്രി കെ ടി ജലീലിനെയും എം ശിവശങ്കറിനെയും നളിനി നെറ്റോയും ഒക്കെ നേരിട്ട് പ്രതിപാദിക്കുന്നതാണ്. അത് പിൻവലിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ദൂതനായെത്തിയ ഷാജ് കിരൺ ആവശ്യപ്പെട്ടത്. അത് പിൻവലിച്ചില്ലെങ്കിൽ വലിയ ഭവിഷ്യത്തുണ്ടാകുമെന്നും 12 അന്വേഷണ ഉദ്യോഗസ്ഥർ, സംസ്ഥാനത്തെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇതിന് പുറകിലുണ്ട്. അതായത് പ്രത്യേകിച്ച് എ ഡി ജി പിമാരുടെയൊക്കെ പേരുകളടക്കം എടുത്തു പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അവരൊക്കെ ഈ കേസിന് പുറകെ ഉണ്ടാവും. ഇത് പിൻവലിച്ചില്ലെങ്കിൽ അതിൻ്റെതായ ഭവിഷ്യത്തുകൾ സ്വപ്ന സുരേഷ് അനുഭവിക്കേണ്ടി വരും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഷാജ് കിരൺ പറഞ്ഞു എന്ന് സ്വപ്ന പറയുന്നത്. ആ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഓഡിയോ റെക്കോർഡിൽ കൃത്യമായി ഉണ്ട് എന്ന് സ്വപ്ന സുരേഷ് പറയുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആകാംക്ഷ ഈ ഓഡിയോ സംബന്ധിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് അത് പുറത്തുവിടുമെന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്.